എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗ്ലോസി ജോൺ. ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ എല്ലാവരും വീട്ടിലും കാണും പട്ടാള ചിട്ടക്കാരനായിട്ടുള്ള ഏതെങ്കിലും അച്ഛൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാഹുബലി സിനിമയിലെ ശിവഗാമി ദേവിയുടെ പോലെ മക്കളുടെ അടുത്ത് രാജശാസനങ്ങളുമായിട്ട് നിൽക്കുന്ന അമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാരന്റിങ് സ്റ്റൈല് നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ വ്യക്തിത്വ വികാസത്തിനെ അത് ബാധിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്പടികം സിനിമയിലെ ചാക്കോമാഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതുപോലെയുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതായത് 100-ൽ 99 മാർക്ക് വാങ്ങിച്ചു തന്നാലും ഒരു മാർക്ക് എവിടെ നിന്ന് ചോദിക്കുന്ന പാരന്റ്സിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവര് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോഴേക്കും കുട്ടികളെ വളരെയധികം പണിഷ്മെന്റ് കൊടുക്കുക, അതുപോലെ ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കർക്കശമായിട്ട് പെരുമാറുന്നത്, അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഒരു മടിയാണ്. കാരണം കുട്ടികൾ എപ്പോഴും അവർ പേടിച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഈ പാരന്റ്സിനുണ്ടാവുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാരന്റ്സിന്റെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? എന്റെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന രീതിയിലാണ് പാരന്റ്സ് ചിന്തിക്കുന്നത്. പക്ഷെ കുട്ടികൾ അത് വളരെ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. അതോറിറ്റേറിയൻ പാരന്റിംഗ് രീതിയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ അത് വളരെയധികം ബാധിക്കും. കാരണം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല. ഏത് ഡ്രസ്സ് ഇടണം, നീ എങ്ങനെ പഠിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എല്ലാം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ ഉണ്ടാവും. കാരണം അവരെപ്പോഴും നിങ്ങളുടെ ശകാരങ്ങളെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ പെരുമാറിയാൽ അച്ഛനെ ചീത്ത പറയോ, ഞാൻ ഇങ്ങനെ ചെയ്യണതാണോ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും ഈ ഒരു പാരന്റിംഗ് രീതി എന്ന് പറയുന്നത്. വളരെ കർക്കശമായിട്ടുള്ള സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ടുള്ള കുട്ടികളുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നുണ പറയാനും അതുപോലെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ടെൻഡൻസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് അവർ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളോ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് മനസ്സ് കാണിക്കുകയുള്ളൂ. അതോറിറ്റേറിയൻ പാരന്റിംഗ് രീതി പിന്തുടരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ സെൽഫ് എസ്റ്റീമും അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ലും കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു പൊതുവേദിയിൽ ചെല്ലുമ്പോൾ നിങ്ങളെ പേടിച്ചിട്ട് അവർക്ക് മറ്റുള്ളവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അവരുടെ സോഷ്യൽ സ്കില്ലിനെ അത് വളരെയധികം എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഇതിനെല്ലാം വളരെ രീതിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴും കൂടുതലായിട്ട് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വം വികസിക്കുന്നതിന് അതൊരു തടസ്സമായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസിനെ ഇത് വളരെയധികം എഫക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് ഇഷ്ടമുള്ള കോഴ്സസ് ആയിരിക്കില്ലേ ചിലപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കും ചിലപ്പോൾ ഒരു കോഴ്സസ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും നിരാശയുമൊക്കെ കാരണം അവർക്ക് പോർ അക്കാദമിക്സ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കർക്കശമായിട്ടുള്ള സ്വഭാവം കാരണം പലപ്പോഴും നിങ്ങൾ കുട്ടികളുടെ അടുത്ത് സ്നേഹത്തോട് പെരുമാറാനും ഒന്ന് ചിരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും മറന്നു പോകാറുണ്ട്. അതാണ് ഈ ഒരു പാരന്റിംഗ് രീതിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ടൈമാണ്. അത് അവരുടെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യണം, അവരുടെ കൂടെ കളിക്കണം, അവരെ നോക്കി ഒന്ന് ചിരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇതെല്ലാം ഈ ഒരു പാരന്റിംഗ് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിങ്ങും അതുപോലെ ഒരു അൺഹാപ്പിനെസ്സും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ അവരെ നോക്കി ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്ത് കൂടുതലൊരു അറ്റാച്ച്മെന്റ് തോന്നാനായിട്ട് കാരണമാകും. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പാരന്റിംഗ് രീതി പിന്തുടരുന്നത് കാരണം കുട്ടികളുടെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇല്ലാതാകുന്നത്. കാരണം പാരന്റ്സ് പറയുന്നത് മാത്രം അനുസരിക്കുന്ന വെറും പാവങ്ങളായിട്ട് മാറുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ ഡിസിഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അതുപോലെ തന്നെ അവരുടെ അക്കാദമിക്സ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
ഇതെല്ലാമാണ് ഈ ഒരു പാരന്റിംഗ് രീതിയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ ദോഷവശങ്ങളും. അപ്പൊ ഉടൻ തന്നെ അടുത്ത നല്ലൊരു പാരന്റിംഗ് രീതിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടണും ഉണ്ട്, അതുപോലെ തന്നെ മറ്റു വീഡിയോസിന്റെ ഓപ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.